അറ്റകുറ്റപ്പണികൾക്കായി കൊച്ചി തേവര കുണ്ടന്നൂർ പാലം ഇന്ന് അടച്ചിടും. പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലം അടച്ചിടുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ എ ശ്രീകാന്ത് കുണ്ടന്നൂർ തേവര പാലത്തിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. അവിടെ പ്രതിഷേധക്കാർ വന്നിരിക്കുന്നു, എന്താണ് അവരുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം? കാര്യം കുഴികളും കുണ്ടുകളുമായി കിടക്കുന്ന പാലം നേരെയാക്കണ്ടേ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എറണാകുളം ജില്ലയിലെ പഞ്ചവടി പാലത്തിലാണ്. അതായത് എത്ര പണിതാലും ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ, ഈ കുഴി തീരാത്ത ഒരു പാലം. ഇവിടെ ഇന്ന് മുതൽ ഏതാണ്ട് ഒരു മാസത്തേക്ക് ഈ പാലം അടച്ചിട്ട് പണി നടത്താൻ പോവുകയാണ്. ഇപ്പോൾ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് എസ് കെ എൻ. അതായത് ഈ വർഷം തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് ഈ പാലം പണിയുന്നതിന് വേണ്ടി അടച്ചിടുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം. അതിന് അവരെ കുറ്റം പറയാനും നമുക്ക് പറ്റില്ല. കാരണം ജൂലൈയിൽ അടച്ചിട്ടു, സെപ്റ്റംബർ മാസത്തിൽ അടച്ചിട്ടു, ദേ ഇപ്പോൾ വീണ്ടും അടച്ചിടാൻ പോകുന്നു. ഒരു മാസത്തേക്കാണ് വീണ്ടും ഇപ്പോൾ അടച്ചിട്ട് പണി നടത്താൻ പോകുന്നത്. വലിയ കുഴിയാണ്. അതായത് ഒരു വണ്ടിയൊക്കെ വന്ന് വീണാൽ ഡ്രൈവറുടെ നട്ടലൊടിയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കുഴി പലതവണയായി മൂടും, അത് ഇളകിപ്പോകും, വീണ്ടും മൂടും, അത് ഇളകിപ്പോകും. അങ്ങനെ ഇത് മൂന്നാം തവണ ഈ കലാപരിപാടി നടത്തുന്നതിനെതിരെയാണ് അവരുടെ പ്രതിഷേധം നടക്കുന്നത്. അവരോട് നമുക്ക് ചോദിക്കാം, ഇതിപ്പോ എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഇറങ്ങാൻ കാര്യം? എന്തായാലും ഈ കുഴികൾ മൂടേണ്ടത് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ തന്നെ ഒരു നാലാമത്തെ സമരമാണ് ഇപ്പൊ നടത്തുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഡേറ്റ് മാറ്റി മാറ്റി ഉദ്യോഗസ്ഥർ പറയുന്നതല്ലാതെ ഈ പാലം ഇതുവരെയും പണിതിട്ടില്ല. എത്ര പേര് അപകടങ്ങൾ പറ്റി ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ? ഒരിക്കലും. ഇന്നിപ്പോൾ 15-ാം തീയതി പറഞ്ഞിരിക്കുന്നത്, ഇതിനു മുമ്പ് 3-ാം തീയതി പറഞ്ഞു. ഇനി മാറി മാറി ഡേറ്റ് മാറിയിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണ്ടേ? ഇത് ഒരു മാസം അടച്ചിട്ട് പണി നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതെന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു മാസം ഫുള്ളായിട്ട് അടച്ചിട്ട് പണിത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, തേവര ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് കോളേജുകളും അതുപോലെ സ്കൂളുകളും ഉള്ളതാണ്, വിദ്യാർത്ഥികളും തൊഴിലാളികളും, സ്ത്രീകളായ തൊഴിലാളികൾ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം കിലോമീറ്ററുകളോളം ചുറ്റിപ്പോണം ഒന്നത്, രണ്ടാമത് ഒരു ഉദ്യോഗസ്ഥ നെക്സസ് ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. കാരണം ഹെവി വെഹിക്കിളുകളെല്ലാം പോകുന്നത് ടോൾ വഴിയാണ്. ഒരു മാസം ടോൾ ഇവിടെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഹെവി വെഹിക്കിൾ മൊത്തം അതിലേ പോകുന്നത്. അതൊക്കെ നിങ്ങൾ ഈ പറയുന്നത് പകരം എന്ത് ചെയ്യണമെന്നായി പറയുന്നത്? വൺ സൈഡ് അടക്കുക, അല്ലെങ്കിൽ രാത്രി 11 മണിക്ക് ശേഷം ഫുള്ളടച്ചവർ ചെയ്തോട്ടെ, ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, റോഡിന്റെ വർക്കും മാന്യമായിട്ട് നടക്കും. ഒറ്റടിക്ക് തന്നെ ഇത് കംപ്ലീറ്റ് തീർക്കരുത്. അതായത് ഇവിടുത്തെ ഒരു പാലം മാത്രം അടച്ചിട്ടിട്ട് ബാക്കിയുള്ള പരിപാടി കൊടുക്കുക. എസ് കെ എന്, അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒന്നുകിൽ ഒരു സൈഡ് അടച്ചിട്ടിട്ട് മറു സൈഡിലൂടെ വാഹനം വിടാനുള്ള സൗകര്യം ഒരുക്കുക, അല്ല എങ്കിൽ രാത്രി സമയത്ത് പണി നടത്തുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം അതിൽ ന്യായമായും ആ ആവശ്യം അംഗീകരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ദിവസവും ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ഇതിലെ പോകുന്നുണ്ട്, പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന്. ഇനി അവർ ടൗണിലൂടെ കറങ്ങിപ്പോകണം എസ് കെ എൻ. അങ്ങനെ കറങ്ങിപ്പോയാൽ അവിടെ ടൗണിലും വലിയ ഗതാഗത കുരുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം ഈ സമയത്ത് പറയാതിരിക്കാനാകില്ല, ഈ വർഷം മാത്രം 3-ാം തവണ ഈ പാലം അടച്ചിടുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അധികാരികൾ ഇത് കാണും എന്ന് തോന്നുന്നു, അവർ മനസ്സിലാക്കും എന്ന് കരുതാം. ഇത് 6 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞ പാലമാണ്, പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 7:40 ആകുന്നു. ഇതുവരെയും അടയ്ക്കാൻ ആളെത്തിയിട്ടില്ല, വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും, വരാതിരിക്കില്ല ശ്രീകാന്ത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലം അടയ്ക്കാൻ ആള് എത്തിയിട്ടില്ല. പാലം ഏത് സമയത്തും അടയ്ക്കാം. കുണ്ടന്നൂർ പാലം ഒരുപാട് ആളുകൾ കൊച്ചിയിൽ ഉപയോഗിക്കുന്ന പാലം തന്നെയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പാലം അടച്ചിടുന്നത് അത്ര ബുദ്ധിയല്ല. ഇത്തവണത്തെ അടപ്പ് അവസാനത്തെ അടപ്പാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.